ഐക്കരക്കോണത്തെ ബിശഗ്വരന്മാർ ഇത് പറയാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. നല്ല കൗതുകുണ്ടുന്ന ഒരു പേരാണ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് കേട്ടോ. കുറച്ച് സാമൂഹിക പ്രസക്തിയുള്ള സിനിമയാണ്, ഒരു ഗ്രാമീണതയുള്ള സിനിമയാണ്. ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ടീം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ട്. ഇനിയും ആൾക്കാർ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ പതുക്കെ തുടങ്ങാം. നമുക്ക് ഏറ്റവും ബിസി ആയിട്ടുള്ള ആളാണ് നമ്മുടെ സാജി ചേട്ടൻ, അതുപോലെ തന്നെ നമ്മൾ പാഷാനം ഷാജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന, പിന്നെ സിനിമയിലെ നായിക മിയശ്രീ, പിന്നെ നമ്മുടെ സംവിധായകൻ ബിജു സാർ, അതോടൊപ്പം വിപിൻ മംഗലശ്ശേരി. മംഗലശ്ശേരി എന്ന് പ്രത്യേകം പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കൈരളി ടി വിയുടെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ ക്യാമറാമാൻ ആയിരുന്നു സിനിമറ്റോഗ്രാഫർ ലാൽ സാർ. അതോടൊപ്പം നമുക്കറിയാം, നമുക്ക് ജനപ്രിയമായിട്ടുള്ള സിനിമകൾ കുറേ സംവിധാനം ചെയ്തിട്ടുള്ള ബോബൻ സാമ്പിൾ സാർ, എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. പറയാൻ കുറച്ച് പാടൊക്കെ ആണെങ്കിലും വളരെ കൗതുകമുള്ള ഒരു പേരാണ്. സാമൂഹ്യ പ്രസക്തിയും നർമ്മത്തിന് പ്രാധാന്യവും ഒക്കെയുള്ള ഒരു പുതിയ സിനിമയാണ്. എത്ര കാലത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഐക്യരക്കോണത്തെ ബിശ്വരന്മാർ ഒരുപാട് കാലത്ത് ഇതൊന്നുമല്ല. ഇതിന്റെ പ്രൊഡ്യൂസർ അഭിനി സോഹനാണ്. അഭിനി സോഹന്റെ ഭർത്താവ് സോഹൻ റോയ് ഡാം ത്രിബിൾനയൻ എന്ന് പറഞ്ഞ മൂവിയൊക്കെ ചെയ്തതാണ് സോഹൻ റോയ് സാർ. പുള്ളിയാണ് പ്രോജക്ട് ഡിസൈനർ. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മെഡിക്കൽ രംഗത്ത് വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ കൂടി ഒരു നർമ്മത്തിൽ തന്നെ, എന്നാൽ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് ഒരുക്കാൻ വേണ്ടിയാണ് ഈ പ്രൊജക്ട് ഡിസൈനർ ഏൽപ്പിച്ചത്. അപ്പോൾ സിനിമയും അതുപോലെ തന്നെ പ്രേക്ഷകരും മുന്നിലെത്തിക്കണം. അപ്പോൾ ഇപ്പൊ നമ്മളോട് പറഞ്ഞു ഡബിംഗ് നടന്ന് ഓടി വരികയാണ്, ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ കുറെ പുതുമുഖങ്ങളുള്ള സിനിമയാണ്. ചേട്ടൻ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമായത്? ഇതിന്റെ ഭാഗമായത് ഡയറക്ടർ തന്നെ വിജയക്ക് തന്നെയാണ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒന്നിച്ച് നല്ല പ്ലെയറാണ്, അത് ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നതും. അപ്പോൾ കളി നടന്നുകൊണ്ട് പറഞ്ഞൊരു പടം വരണ്ട, അന്നേരം ഒരു വേഷം കൊണ്ടിട്ടാ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നാണ് എന്നെ വിളിച്ചത്. പോയി ഞാൻ വർക്ക് ചെയ്തതും വളരെ സന്തോഷമുണ്ട്. ഇത്ര നല്ലൊരു വർക്കിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഇവർ വന്ന് കുറേ ഇവരുടെ ബാച്ച് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും വളരെ കമ്പനിയായിട്ട് നല്ല രസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അങ്ങനെ ഒരു ചെറിയ ആൾക്കാരുടെ കൂടെ ഒരു പടം ചെയ്യണത്, എന്നെ യൂത്ത് പിള്ളേർ അങ്ങനെ ആ ഇതിലുള്ള പടത്തിലും ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. എന്നെ കൂട്ടാറില്ല, എന്താണെന്നറിയില്ല, ജിറാഫിനെ പോലെ പോക്കോളാണെന്ന് അറിയില്ല, കൂടെ നിൽക്കുന്നവർ ചെറുതായി പോകുന്നുണ്ട്. പിന്നെ നല്ല ഫുഡ് തന്നത് ആദ്യമായിട്ട് ഒരു ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും നല്ല ഫുഡ് തന്നത് മജീദിക്ക്. കാരണം എല്ലാം ചെമ്മീൻ ഞണ്ട് എല്ലാം അത് കഴിഞ്ഞപ്പോഴാണ് അറിയണത് അതാ റെസ്റ്റോറൻറ്റ് ആൾ എനിക്ക് ഫ്രീ തന്നാന്ന് അറിയുന്നത്. ലൊക്കേഷനിലെ ഫുഡല്ലായിരുന്നു. എന്തായാലും വളരെ ഹാപ്പി ആയിരുന്നു. ഓ വളരെ രസകരമായിരുന്നു. അപ്പോൾ സാറിലേക്ക് വരുമ്പോൾ സാർ തിരക്കുള്ള ആളാണ്, സംവിധായകനാണ്, പക്ഷേ ഈ സിനിമയിൽ ഒരു അഭിനേതാവായിട്ട് ആദ്യമായിട്ട് വരികയാണ്. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡയറക്ടറുടെ കീഴിൽ അഭിനയിക്കാൻ പോകുമ്പം ഞാനൊരു ഡയറക്ടറാണെന്നുള്ള കാര്യം ആദ്യമേ അങ്ങ് മാറ്റി വെക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പോയി അഭിനയിച്ചു, ഒരു ആക്ടറായിട്ട് തന്നെ പോയി അഭിനയിച്ചു. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ സാറിന്റെ ഇതിനകത്തെ കഥാപാത്രം ഒരു ഗൗണ്ടറുടെ ലുക്ക് ഒക്കെ നമ്മളെ കാണിച്ചു. ശരിക്കും ആ രൂപം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാനും ഞെട്ടി. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു റോൾ അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്. നമ്മുടെ കൈരളി ടി വിയുടെ വളരെ അടുത്ത ആളായിരുന്നു കണ്ണൻ ചേട്ടൻ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പൊ ചേട്ടൻ്റെ പറയുക, ഈ ഒരു സിനിമയുടെ ഭാഗമായത് എങ്ങനെയാണ്, എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഗ്രൂപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ സംവിധായകനാണ് ആദ്യം എനിക്ക് പറയേണ്ടത്, ഒരു ഫ്രണ്ട്ലി, ഒരു ബ്രദർലി ഒരു ഡയറക്ടർ. പിന്നെ എൻ്റെ ടീം മൊത്തം. ഇതിനകത്ത് എന്താണ് സിനിമറ്റോഗ്രഫി കേന്ദ്രം? ഗ്രാമീണത കുറേ ഉണ്ടെന്ന് നമ്മൾ കേട്ടു. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു? സോൺ റോയ് സാർ എഴുതിയ പാട്ട് അതാണ് ആദ്യം പറയേണ്ടത്. ആ പാട്ടുകൾക്ക് ബിജുറാമാണ് എൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. ആ മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ അത് ഒരു നൊസ്റ്റാൾജിയ സോങ് പലരും കണ്ടിട്ട് പറഞ്ഞു. ഇപ്പം എല്ലായിടത്തും വരുന്നു, യൂട്യൂബിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടിയാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ലൊക്കേഷൻസ് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ചോളം, നമ്മുടെ ടീമിനെ സംബന്ധിച്ചോളം നല്ലൊരു സക്സസ് ആണ് അത്. ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇത് ഐക്യരക്കോണം ബേസ് ചെയ്താണ് കഥ എടുക്കുന്നത്. അപ്പോൾ ഐക്യരക്കോണത്തെ ബിഷഗുരന്മാർ, ഒരു വൈദ്യൻ, നാട്ടുവൈദ്യൻ, ഇപ്പോൾ ശിവജി ഗുരുവായൂരാണ് നാട്ടുവൈദ്യനായിട്ട് ചെയ്തിരിക്കുന്നത്. ഭാര്യയായിട്ട് മാധവി സീമാജി നായർ ചെയ്തിരിക്കുന്നു. മൂത്ത മകനായിട്ടാണ് സമർത്ഥ അമ്പുജാക്ഷൻ. ഇവരുടെ പേരുകളിൽ തന്നെ വ്യത്യസ്തതയുണ്ട്. ഇപ്പോൾ മൂത്ത മകൻ്റെ പേര് ശുശ്രുതൻ എന്നാണ്, രണ്ടാമത്തെ മകൻ്റെ പേര് വേദവ്യാസൻ, മൂന്നാമത്തെ മകളായിട്ടാണ് ആനന്ദി നായിക ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, മിയാശ്രീ ചെയ്തിരിക്കുന്ന ആനന്ദി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഇതൊക്കെ ഒരു മൂത്ത മകൻ ആയുർവേദ ഡോക്ടറാണ്, രണ്ടാമത്തെ മകൻ ഹോമിയോ ആണ്, മൂന്നാമത്തെ മകൾ ഒരു ഇംഗ്ലീഷ് വലിയൊരു ഹോസ്പിറ്റൽ, അലോപ്പതി ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഡോക്ടർമാരിനകത്തുണ്ട്.
അവരുടെയൊക്കെ വ്യത്യസ്തമായ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ തുറന്നു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു രോഗിക്ക് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അതിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകളുണ്ട്. പണം ഒന്നും പ്രതീക്ഷിക്കാതെ വൈദ്യം അത് ഒരു ദൈവതുല്യമാണെന്ന് കരുതി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ പരാജയപ്പെട്ടു പോവാണ് പല സ്ഥലത്തും. പല രോഗികൾ ഇത് തിരിച്ചറിയുന്നുമില്ല. ഇതെല്ലാം കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ നായകനും നായികയോട് നമുക്ക് ചോദിക്കാനുണ്ട്. എന്നോട് പ്രത്യേകം പറഞ്ഞു വിപിൻ മംഗലശ്ശേരി എന്ന് എടുത്തു പറയണം. നമ്മൾ ആങ്കറും പാട്ടുകാരൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമ സ്വപ്നം കണ്ടിരുന്ന ആളാണെന്നറിയാം. ശരിക്കും എങ്ങനെയാണ് ഈ സിനിമയിൽ വന്നത്? ഇത്ര കാലത്തെ സ്വപ്നമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരു ഏതാണ്ട് നാലാം ക്ലാസ് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്ന മുത്തശ്ശിയോടാണ്. മുത്തശ്ശിക്ക് ഒരു സിനിമാ നടനായി കാണണം, ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കണം എന്ന് പുള്ളിക്കാരുടെ പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ്. ഈ ചാനലുമായിട്ടും എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. കൈരളി ടിവിയുടെ സ്റ്റാർ വാസിൽ ഞാൻ പാടാൻ വരുമ്പോഴാണ് ഈ കൈരളിയുടെ ഈ സ്റ്റുഡിയോ ഫ്ലോർ കാണുന്നതും. ഇതൊരു ഒരു കൗതുക ലോകം എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് തന്നെ. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയാണ് ലക്ഷ്യമുള്ളത് കൊണ്ട് ആദ്യം ആങ്കറിങ് ചെയ്ത് പതുക്കെ സിനിമയിലേക്ക് കയറാം എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിയുടെ ആ ഒരു സമയത്ത് അതങ്ങനെ തോന്നിയിരുന്നു. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ പടത്തിൻ്റെ ആദ്യത്തെ ടോക്ക് ഷോ തന്നെ വരിക എന്ന് പറയുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് അതൊരു ഒരു ലോട്ടറി തന്നെയാണ്. അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. പിന്നെ ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മളോട് പറഞ്ഞ റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്തായിരുന്നു, മിമിക്രി ചെയ്യാൻ നമുക്കറിയാം. നമ്മുടെ സാജു ചേട്ടനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? സാജു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി കലയിലെ എന്താ പറയാ, ആ ഹൈറ്റ് പോലെ തന്നെയാണ്, ഉസ്താദാണ്, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഒന്നും ഇമിറ്റേറ്റ് ചെയ്യാറായിട്ടില്ല. പക്ഷെ നമ്മളെ ഒരു ചെറിയ ഒരു ഞാൻ ഇതുവരെ ഇമിറ്റേറ്റ് ചെയ്യാത്തൊരു മിമിക്രിക്കാരനാണ്. ഒരാളെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ മിമിക്രിക്കാരനായിട്ട് അല്ല, സാജു ചേട്ടനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ എൻ്റെ അച്ഛൻ കോമഡി മറ്റേ ഇതുപോലെ പ്രോഗ്രാംസിലൊക്കെ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ എപ്പോഴും വൈകുന്നേരം അങ്ങനെ പ്രായം തമ്മിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹമൊക്കെ നമ്മുടെ കൂടെ അഭിനയിക്കും. അതുപോലെ ബോബൻ ചേട്ടനായാലും സാജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ, അവരൊക്കെ ഒരേ ബാച്ചാന്ന് പറയാൻ വരുവാന്ന്. അല്ല അല്ല അല്ല, അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അവരെയൊക്കെ കണ്ട് വളർന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇന്ദ്രജിത്തിന്റെ ശബ്ദം ഇങ്ങനെയാണോ നമ്പൂരി ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്? 10-14 കൊല്ലമായില്ലയോ സർവീസിൽ? വട്ടപ്പേര് പറയടാ, നാളെ വരുമ്പം ഈ മീശ അവിടെ കാണരുത്, വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, കേട്ടോടാ. പിള്ളേച്ച പിള്ളേച്ചൻ സൂക്ഷിച്ചോ, അവൻ പിള്ളേച്ചനിട്ടും പണിയുന്നുണ്ട്. മോളെ കൊണ്ടുപോയി പരിശോധിപ്പിച്ച് നോക്ക്, അപ്പം അറിയാം അവൻ വിത്തുപാകിയിട്ടുണ്ടോ ഒരിക്കലും. ഞാൻ ഇപ്പൊ സിനിമയിൽ ചെയ്യണ്ടെങ്കിലും ഞാൻ സ്റ്റേജ് ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതിനോടൊരു ഇഷ്ടമുണ്ട്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഓഡിയൻസിനോട് പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട്. അത് പണ്ട് മുതലുള്ള, അതിപ്പോഴും ഉണ്ട്. സിനിമ ചെയ്താലും സ്റ്റേജ് ചെയ്യണത്ര സന്തോഷം ഇല്ല സിനിമയാണ്. സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യാനാണ് എനിക്ക് താല്പര്യം, സന്തോഷവും. ഇതിനകത്ത് എൻ്റെ കഥാപാത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം, നല്ല കഥാപാത്രമാണ്. ശരിക്ക് എന്നെ നായകനാക്കാന്നാണ് മജീദ് ഒക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണ് പടത്തിന്റെ പേര് മാറി, പക്ഷെ കൊരങ്ങന്മാരനാക്കാൻ. അതുകൊണ്ട് മാത്രം മാറ്റില്ല എൻ്റെ ക്യാരക്ടറിന്റെ പേര്. പീതാംബരൻ എൻ്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഇത് ഒരു മരപ്പണിക്കാരന് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ പോണതാണ്. പക്ഷെ ഇതിന് അതിന് എൻ്റെ ക്യാരക്ടർ പറഞ്ഞ ഉപ്പാടെ എനിക്ക് ഈ പടത്തിനെ കുറിച്ച്, ഈ പടം എന്നെ ഒക്കെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പടത്തിനെ കുറിച്ച് അറിഞ്ഞ്, പടത്തിൻ്റെ ലൊക്കേഷനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ നായകനായിട്ടൊരു പടം ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ സീമ ചേച്ചിയാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ചേച്ചിയുടെ ഡേറ്റ് കഴിഞ്ഞ് അങ്ങ് പോയിട്ട് വന്നു ഈ പടത്തിനെ വന്നു. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഇത് പറയാനാണ് കാരണം. എൻ്റെ മക്കളെന്നാണ് പറഞ്ഞത്, കുറേ പേരുണ്ട് അവിടെ വന്ന അതാണ് ഇതാണ്. ഞാൻ പറഞ്ഞു എന്ത് സന്തോഷമായാലും ശരിയാണ്, പക്ഷേ എനിക്ക് അവിടെ കുറച്ച് ദിവസം ഡേറ്റ് ഉണ്ട്, ഞാൻ വന്നു കഴിഞ്ഞാൽ അക്കെ ഞാൻ തല്ലിപ്പൊളിച്ചിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ പേര് അങ്ങനത്തെ പേരാണെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ അവർക്ക് എന്നാലേ പൊതുവേ ഇതുങ്ങൾ ഇച്ചിരി ഇങ്ങനെ കൂട്ടി പറഞ്ഞ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്ന് പറഞ്ഞു. പക്ഷേ അതല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ചേച്ചി പറഞ്ഞ വളരെ കാരണം ഒരു ഫാമിലി ആയിരുന്നു, ഇവരൊരു ഫാമിലി ആയിട്ടുള്ള സിനിമയായിരുന്നു. അത് എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ഈ സിനിമയിലുണ്ട്, അത് റിസൾട്ട് അങ്ങനെ ആയിട്ടുണ്ട്. ആൾക്കാരാണെങ്കിലും ഓഡിയൻസ് ആണെങ്കിലും ഇപ്പോൾ CD ഇറങ്ങിയിട്ടല്ല പടം ഹിറ്റാക്കേണ്ടത്, തിയേറ്ററിൽ പോയി തന്നെ കണ്ട് പടം ഹിറ്റാക്കണം. നല്ല ഗംഭീരമായിട്ടുള്ള പടമാണ്, വളരെ സന്തോഷം തോന്നി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ സിനിമ ചേച്ചി പറഞ്ഞ അതേ ഒരു രീതിയായിരുന്നു. അല്ല, ഞാൻ ഈ ലൊക്കേഷനിൽ ഇത്രയും സീനിയോറിറ്റി ഉള്ള ലാൽചാൻ അടക്കം എല്ലാ നടന്മാരും വന്നതിൽ ഒരാൾക്കും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്കൊരു വിഷമം ഇതുവരെ സമ്മാനിച്ചിട്ടില്ല.
പിന്നെ നിൽക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ സാജു ഭായനോട് ചോദിച്ചു, രണ്ടു ദിവസം വേണേ ഞാൻ നിന്നിട്ട് അഭിനയിക്കാട്ടോ എന്ന് പറഞ്ഞു. എന്റെ വേഷം കാരണം അതാണ് നമ്മുടെ സന്തോഷം. അപ്പൊ നമുക്ക് നായികയിലേക്ക് വരുമ്പോ മിയശ്രീ, മിയശ്രീയില് തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം, ശരിക്കും എങ്ങനെയാ സിനിമയിലേക്ക് എത്തിയത്? ഫസ്റ്റ് ഞാൻ വരുന്നത് ആങ്കറിംഗ് വഴിയാണ്. ശരിക്കും മൂവിയിൽ അഭിനയിക്കണം, ഇങ്ങനെ ഹീറോയിൻ ആവണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടി. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞ് തമിഴ് മൂവീസ് രണ്ടു മൂന്നെണ്ണം വന്നു. അപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണം റിലീസിങ് നിൽക്കുന്നുണ്ട്. എത്രയൊക്കെ മൂവി ചെയ്താലും നമുക്ക് ഏത് മൂവി കിട്ടിയാലും അതൊരു പുതിയ മൂവി പോലെ തന്നെ, അതായത് ഒരു ന്യൂ ഫേസ് പോലെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഐക്കരക്കോണത്തെ ബിശ്വരന്മാർ മൂവിയിൽ വരുമ്പോൾ അതെനിക്കൊരു ഫാമിലി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡയറക്ടർ സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയാ, ഒരു ഒരു ഫാമിലി പിരിഞ്ഞു പോകുമ്പോൾ എങ്ങനെയായിരിക്കും. അതുപോലെയാണ് പാക്കപ്പ് ഡേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ പാഷനേറിന് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും, എന്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഷായി ചേട്ടൻ ഓക്കെ, അങ്ങനെയാണ് എല്ലാവരും. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതാണ് അപ്പം ആലുവയിൽ ഭയങ്കര ഫാൻസ് ഉള്ളതാണ് ഷായി ചേട്ടൻ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, കാരണം ഞാൻ അപ്പൊ നാട്ടിൽ വരുന്ന സമയമാണ്. ബാക്കി എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ സീമേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ സീമേച്ചി ഇതുപോലെ തന്നെ ശരിക്കും എന്റെ അമ്മയായിട്ടാണ് അനത്ത് ചെയ്യുന്നത്. ശിവജയങ്ങളാണെങ്കിലും രണ്ടുപേരും എപ്പോഴും മക്കളെ ഞങ്ങൾ മൂന്ന് മക്കളാണല്ലോ, എപ്പോഴും മൂന്ന് മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹത്തിലാണ്. ഷൂട്ട് കഴിഞ്ഞാലാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ഏരീസ് ഫാമിലി, ഇവരെല്ലാവരും ഏരീസിൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രമേ പുറത്തുനിന്നുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല, ഏരീസിൻ്റെ ഒരു ഫാമിലിയിലേക്ക് നമ്മളും മെമ്പറായ പോലെ തന്നെയാണ്. ഈ മൂവി ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ ഐക്യരക്കോണത്തിൻ്റെ കഥയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ട്, നർമ്മമാണെങ്കിലും ലവ് സീനാണെങ്കിലും. ഇപ്പോൾ കൂടെ സോങ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കണ്ട് സക്സസ് ആക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണ് മിയയുടെ ഇതിനകത്തെ കഥാപാത്രം? ആനന്ദി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ എന്താ പറയുക, വൈദ്യനായിട്ടാണ് നമ്മുടെ ശിവജയങ്ങൾ ചെയ്യുന്നത്, വൈദ്യൻ്റെ മോളായിട്ടാണ്. ഇതിൽ ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഗ്രാമത്തിലൊരു കുട്ടി, ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു ഫാമിലിയോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ വീട്ടിൽ ഒത്തിരി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ആനന്ദിക്ക് മാത്രമാണ്. ശരിക്കും എൻ്റെ ക്യാരക്ടർ നേരെ റിവേഴ്സാണ്. എന്നാലും ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു ഡയറക്ടർ സാറ്. ബിജയനാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. ഇതിൽ ഈ ക്യാരക്ടർ രണ്ട് ചേട്ടന്മാരാണുള്ളത്. രണ്ട് ചേട്ടന്മാർ വീട്ടിലൊന്നും ഒരു ഹെൽപ്പല്ല. അപ്പം അച്ഛനോട് ചേർന്ന് നിൽക്കും. അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കണ്ട് ജോലിക്ക് പോകുന്നു. ജോലി സ്ഥലത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ മനസ്സിലൊരു പിടിച്ച് അതെല്ലാം വീട്ടിൽ കാണിക്കാതെ സന്തോഷമായിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സാർ അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചു, ഇനി അപ്പോൾ ഭാവി പ്രോജക്ട്സ് എന്താണ്? ഡയറക്ഷൻ ആണോ അതോ അഭിനയമാണോ? സംവിധാനമാണ് നമ്മുടെ ജോലി. അഭിനയത്തിനോട് സംവിധാനം സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടെക്നീഷ്യന്മാർക്കും നടന്മാർക്കും അടുത്ത സിനിമയിലേക്ക് പോകും. ഒരു സംവിധാനം മാത്രമാണ് അടുത്തൊരു സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ എ ടു ഇസഡ് പിന്നെ ഓരോന്ന് തുടങ്ങി വെക്കണം. അപ്പം അങ്ങനെയുള്ള ഗ്യാപ്പുകളിൽ ഇതുപോലെയുള്ള വിളികൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അല്ല തീർച്ചയായിട്ടും അങ്ങോട്ടൊരു പാലോട്ട് ഇങ്ങോട്ടും വേണമെന്നുള്ളൊരു അഭിനയിക്കാൻ പോണു. ഇപ്പൊ അഭിനയിച്ചിരുന്നവരൊക്കെ ഡയറക്ട് ചെയ്യാൻ പോകും. അങ്ങനെ ഒരു ചെറിയ ചില കാറ്റിന്റെ വ്യത്യാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടന്റെ സംവിധാനം ചെയ്യാൻ താല്പര്യം? എന്തോ സംവിധാനം ചെയ്യാൻ താല്പര്യം? ഇല്ല എനിക്ക് താല്പര്യമില്ല സംവിധാനം ചെയ്യാൻ താല്പര്യമില്ല. കാരണം അതിനുള്ള മൂള നമുക്കില്ല. കാരണം ഇപ്പം ഞാൻ എഴുതിയൊരു പടം ഇപ്പോൾ ചെയ്യാൻ അടുത്ത ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ സ്ക്രിപ്റ്റാണ്. ഈ സംവിധാനം ചെയ്യണമെങ്കിലൊക്കെ അത് കുറേ അല്ലേ എന്ന് പറയുന്നത്. സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കോർഡിനേറ്ററാണ് സാജു. സാജുവിൻ്റെ കീഴിലൊരു മിമിക്രി ടീമുണ്ട്, മാസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇത്രയും മിമിക്രി കലാകാരന്മാരെ ഒന്നിച്ചു കൊണ്ടുവരാൻ എല്ലാ തരക്കുള്ള ആൾക്കാരാണ്. അവരെ ട്രെയിൻ ചെയ്ത് കപ്പ് വരെ അടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിന് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്കറിയാം പൈസ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു. ഒരുപാട് ഷൂട്ടിംഗ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പൊരി വെയിലത്ത് ആ സാജുവൊക്കെ കളിക്കണം. ക്യാച്ച് എടുത്തിട്ട് ഓടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ കെട്ടിപ്പോകും. അല്ല ഭയങ്കര ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥ പുലർത്തുന്ന ആളാണ്. അതേ പറഞ്ഞ കടപ്പുറത്തൊക്കെ അത്രയും കാറ്റുണ്ടായിട്ട് വിഗ് ആ വലിയൊരു വിഗ് വെച്ചാൽ അഭിനയിച്ചത് ആ സമയത്ത് എടുത്ത സ്ട്രെയിൻ. അല്ല അത് എന്താ വേറെ പടത്തിന് വേണ്ടി മുടിയൊക്കെ എടുത്ത് കളഞ്ഞു. അല്ല മുടിയൊക്കെ എടുത്ത് കളഞ്ഞു വേറെ ഗെറ്റപ്പില്ല നമ്മുടെ ലൊക്കേഷനിലേക്ക് വന്നത്. എന്നെ കണ്ടപ്പോ എന്റെ മുടിയുള്ള കണ്ടിട്ടില്ല. ആ മുടിയൊക്കെ മൊട്ടയടിച്ചു നല്ലൊരു ഗെറ്റപ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഗെറ്റപ്പിൽ ഞാൻ എടുക്കട്ടെ, നല്ല ഭംഗിയായിരുന്നു. ആ ഒരു വേറൊരു രൂപമായിരുന്നു വന്നപ്പോ, പക്ഷെ അത് വേറെ ചിത്രത്തിന് വേണ്ടി ആയതുകൊണ്ടാണ് നമ്മള് കുറച്ചുകൂടി മാറ്റിയെടുത്തത്. എന്നിട്ടും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നല്ല ഇതിൽ തന്നെയാണ് അഭിനയിച്ചത്. നമ്മളായതുകൊണ്ടാണെന്ന് അറിയില്ല.
സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമ സ്വപ്നം കണ്ട കുറേ യുവതാരങ്ങൾ ഈ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിലൂടെ നമുക്ക് ഒരു യുവതാരത്തെ കൂടെ കിട്ടിയിട്ടുണ്ട്, സമർത്ഥ് എന്നാണ് പേര്. അപ്പോൾ സമർത്ഥ് പറയും, ഇതുവരെ എനിക്കൊരു 10-15 ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ ചെറിയ ചെറിയ വേഷങ്ങളിൽ ഇതിനുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രേമം സിനിമയിലൊക്കെ മലരെ പാട്ടൊക്കെ കാണുമ്പോൾ അതിൻ്റെ സൈഡിൽ അവിടെ ഇവിടെ ആയിട്ട് ഞാനുണ്ട്, ഡയലോഗൊന്നും ഇല്ലാണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കിങ് ലെയർ വന്നപ്പോൾ അതിൽ ഒരു ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. പിന്നെ മറ്റേ ഹണി ബി 2-ൽ ജീൻ പോളിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു, അതിൽ ചെറിയ വേഷം ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഷായ് ചേട്ടനെയൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് കണ്ടു. ജീൻ ചേട്ടനെ ഞങ്ങൾ ടീമുണ്ട്, അപ്പോൾ ബീച്ചേട്ടനെ നമുക്ക് എല്ലാവരും അറിയാം. ഇങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ ഒരു ബന്ധം വെച്ച് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്ത് ഒരു സമയത്തിൽ വന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പാട്ടിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ പാട്ടുകാരനായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നല്ലൊരു പാട്ട് പാടി കളറാക്കാം. പ്രണയം മഞ്ഞായി പുണരും കാലം, നിഴലിൽ നിഴലായലിയും നേരം. പ്രണയം മഞ്ഞായി പുണരും കാലം, നിഴലിൽ നിഴലായലിയും നേരം. മധുരം ജീവിതം നുകരാം തേൻ കണം, കനവോ സുന്ദരം മനമോ മോഹിതം. അതിലായിരമാതിരമിന്നി നിറഞ്ഞൊരു പ്രേമാകാശവും. നല്ല ഫീലോട് കൂടി അങ്ങോട്ട് പോയി സിനിമയിലെ ഹ്യൂമറിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം നമ്മളെല്ലാവരും ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം, കാരണം നമ്മൾ വാട്സപ്പാണല്ലോ എപ്പോഴും ട്രോൾസ് കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹ്യൂമറിനോടുള്ള അപ്രോച്ച്? ചേട്ടൻ ഓൺ സ്പോട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ, അതോ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നോ? അത് ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ പൊതുവേ എല്ലാവരും അത് നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടി കഴിയുമ്പോൾ എന്തെങ്കിലും സാറെ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. 10 ചീറ്റി പോയി കഴിയുമ്പോൾ ഒരെണ്ണം നല്ലത് പറയും, അപ്പോൾ പറയാം അത് കുഴപ്പമില്ല ചെയ്തോളാൻ പറയും. പിന്നെ ജാഫറിക്ക് ഉണ്ടായിരുന്നു കോമ്പിനേഷൻ, ഇവർ തന്നെ പ്ലാൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ ചെയ്തു. അത് നമ്മൾ തന്നെ ഡബിംഗ് സ്കൂളിൽ ഇത് ചിരിക്കുന്നതാണ്, അവർ തിയേറ്ററിൽ നല്ലൊരു ചിരിയായിരിക്കും. അല്ലാതെ നമ്മൾ എപ്പോൾ ഞാനൊക്കെ എവിടെ ചെന്നാലും നമ്മൾ ഹ്യൂമറിന് സാധ്യതയുള്ള ഏരിയ കാണുമ്പോൾ കുറച്ചേരം നോക്കി വയ്ക്കും. അത് മരിച്ചു വിട്ടി ചെന്നാലും ഉണ്ടാവും, നമുക്ക് ചിരിക്കാൻ പറ്റില്ലെന്നുള്ളൂ. അവിടെയൊക്കെ നല്ല ഹ്യൂമറുകൾ ഉണ്ടാവും സിറ്റുവേഷൻ വെച്ച്. പിന്നെ അങ്ങനെ ഒരു സംഭവം തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് സംഭവിച്ചതാണ്. മരിച്ച് ചേട്ടൻ അനിയനും ഡെയിലി ഇടി വെക്കും, ഡെയിലി ഇടിയാ കള്ളു കുടിച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം അനിയൻ മരിച്ചു. അപ്പോൾ ചേട്ടൻ അനിയൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര കരച്ചിലാണ്, ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസമാണ് ശവം അടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോഡി കെടുത്തേക്കും രാത്രി ഒരു 12 ആയപ്പോഴത്തേക്കൊക്കെ എല്ലാവരും പതിയെ അവിടെ കിടന്ന് ഉറങ്ങി, ചേട്ടൻ മാത്രം ഉണ്ട് ഇങ്ങനെ അനിയനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയും. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പം മടിയിൽ നിന്ന് ബീഡി എടുത്ത് വെച്ചിട്ട് തീപ്പെട്ടി തപ്പിട്ടാണല്ല. അപ്പോൾ ഈ നിലവിളക്കിൽ നിന്ന് ഇങ്ങനെ കത്തിച്ചിട്ട് അതേപോലെ തന്നെ വീണ്ടും ഇരുന്നിട്ട് ഭയങ്കര കരച്ചിൽ. നമുക്ക് ചിരിക്കാൻ പറ്റില്ല ചില അവസരത്തിൽ, കാണുക വീട്ടിൽ പോയിരുന്നു ചിരിക്കുക, എല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഏരിയ കണ്ടു കഴിയുമ്പോഴും അതുമല്ലേ സാധാരണക്കാരുടെ ഇടയിൽ ഹ്യൂമർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ചേട്ടൻ ആരുമായിട്ടൊക്കെ ആയിരുന്നു കോമ്പിനേഷൻ? കുറേ ഇപ്പം പ്രതീക്ഷ സാറാണ് അങ്ങനെ കുറേ എക്സ്പീരിയൻസ് കൂടുതൽ. ഞങ്ങൾ രണ്ടുപേരും തമ്മിലായിരുന്നു കോമ്പിനേഷൻ. പുള്ളിനെ ഞാൻ അന്വേഷിച്ച് നടന്ന ആളാണ്. പുള്ളിയുടെ ഒരു ട്രീറ്റ്മെൻറ്റോടുകൂടി എൻ്റെ ഇടപാട് തീരുന്നതാണ്. കാരണം എൻ്റെ വൈഫ് പുറത്തുനിന്ന് വന്നതാണ്, വന്നു കഴിഞ്ഞിട്ട് ഒറ്റ ദിവസമായിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഫുൾ പ്ലാനിങ്ങിൽ നിൽക്കുക, അന്നാണ് പുള്ളി ഒരു മരുന്ന് തന്നത്. പിന്നെ ഒരാഴ്ചത്തേക്ക് എനിക്ക് ബാത്റൂമിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അതോട് വൈഫ് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഇവൻ ഈ ആളന്വേഷിച്ച് നടക്കുകയാണ്, അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ സാമൂഹ്യ പ്രസക്തിയിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പോഴത്തെ നമ്മുടെ മെഡിക്കൽ രംഗത്തുള്ള പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള എന്തൊക്കെ ആസ്പെക്ട്സ് ഉണ്ട് സിനിമയിൽ? മെഡിക്കൽ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങളുണ്ട് കുറേ ഈ കാലത്തുണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു കുടുംബകഥയെ കൂടെ ചേർത്ത് കാണിച്ചിരിക്കുക. അതാണ് പറയുക, ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് പടം. ചേട്ടൻ നമ്മുടെ കൈരളി ടിവിയിലെ കുറേ കാലം വർക്ക് ചെയ്താണ്, ഒരുപാട് മെമ്മറികൾ ഉണ്ടാവും. എല്ലാ ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട് കൈരളിയിൽ, കൈരളി ഗ്രൂപ്പുണ്ട് എനിക്ക്. അപ്പം എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് പറയുന്നത് ഈ സിനിമ കാണണം, ഫാമിലി ആയിട്ട് എല്ലാവരും ഈ സിനിമ കാണണം. ഒത്തിരി സന്തോഷമുണ്ട് കൈരളിയുടെ ക്യാമറയുടെ ബാക്കി ചെന്നിട്ട് ക്യാമറ മുമ്പിൽ ഒന്നും വിടുന്നൊക്കെ ഭയങ്കര സന്തോഷം എന്തായാലും ഉണ്ട്. എല്ലാവരും സിനിമ കാണണം മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ, കണ്ടിട്ട് നമുക്ക് ഗ്രൂപ്പിലൂടെ വീണ്ടും. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരുപാട് യുവതാരങ്ങൾ ഈ സിനിമയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരാളാണ് സിൻസിയർ. അപ്പോൾ സിൻസിയറിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ എത്ര കാലത്തെ സിനിമ, ഇടയ്ക്ക് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വേദവ്യാസൻ എന്നാണ്, അതായത് വൈദ്യരുടെ രണ്ടാമത്തെ മകൻ. ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോ ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമലി കണ്ടിട്ടുള്ള ഹോമിയോ ഡോക്ടർ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആള് ആ നാട്ടുമ്പുറത്തുനിന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ്. അത്യാവശ്യം ഹ്യൂമറും കുറച്ച് കണ്ണിങ്നെസ് ഒക്കെ കൊണ്ടുപോകുന്നൊരു ക്യാരക്ടറാണ്.
കുറച്ച് ഫണ്ണി എലമെന്റ്സ് ഒക്കെ ഉണ്ട് ഈ ക്യാരക്ടറിന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസ് ഒക്കെ വന്നു. അപ്പൊ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് നമ്മൾ പറയേണ്ടത് ഇതിന് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും പ്രളയ ബാധിതർക്കായിട്ട് ഡൊണേറ്റ് ചെയ്യാണ് സാർ. അതിനെ പറ്റി ഇതിന്റെ പ്രോജക്ട് ഡിസൈനർ നേരത്തെ പറഞ്ഞ പോലെ പ്രോജക്ട് ഡിസൈനർ ഡിസൈഡ് ചെയ്താണ് ഇതിന്റെ എല്ലാ വരുമാനവും, അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന തിയേറ്റർ കളക്ഷൻ്റെ എല്ലാ വരുമാനവും കേരളത്തിലെ പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്നുള്ളത്. അത് 75% പ്രളയ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വീട് വയ്ക്കാനും അതിൽ 25% സിനിമ ഇൻഡസ്ട്രിയിൽ ആർക്കെങ്കിലും വീട് പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് 100% നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു സിനിമയിലൂടെ സംഭവിക്കുന്നു. 10 ഭാഷകളിൽ ഇറങ്ങുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണെന്നുള്ള ഒരു പേര് കൂടെ ഐക്യരക്കോണത്തെ വിഷകുരന്മാർക്കുണ്ട്. ഓഡിയൻസ് നോക്കുമ്പോൾ ഓർക്കും ഇപ്പം ഈ പ്രളയം വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ, പടം അതിനു മുമ്പ് ഷൂട്ട് ചെയ്താണ്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ പടം ത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ പറയണതാണ് ഒരിക്കലുമല്ല. കാരണം എന്നെ ഒക്കെ വിളിക്കുമ്പോഴേ പേയ്മെൻറ്റ് പറഞ്ഞപ്പോഴേ എന്നോട് ആദ്യം പറഞ്ഞു, ഷാജി ഇതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ ചാരിറ്റി ആയിട്ട് പോകേണ്ടതാണ്. പ്രളയം വരുന്നതിന് മുമ്പ് ഷൂട്ട് നടക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ സാജി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സാജിയുള്ള ആ പ്രവർത്തനങ്ങളിൽ കൂടെ നമുക്കും ഒന്ന് പങ്കാളിയാവാം. അത് എന്തായാലും പങ്കാളിയാവണം, ഞാൻ വെച്ച വീടിൻ്റെ വാർക്കിൽ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇത്ര നല്ലൊരു പാട്ടുകാരനെ കിട്ടിയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് കളറാക്കാൻ ഒരു അടിപൊളി പാട്ടുകൂടെ ആവാം. ചൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി എന്തി കൊട്ടിക്കേറും താളം, ഇത് മുള്ളൻ കൊല്ലി കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകലിടും മേളം, ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വള്ളിത്തേരെ, കാടും മേടും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ, വേൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാഹോ വേൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാ. നമ്മളൊക്കെ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണും. താങ്ക്സ് എല്ലാവരും, ഓൾ ദ വെരി ബെസ്റ്റ്.